People TV പുറത്തുകൊണ്ടുവന്ന സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉന്നതർക്കുള്ള അടുത്ത ബന്ധത്തിന്റെ മറ്റൊരു തെളിവ് കൂടി People TV പുറത്തുവിടുകയാണ്. കോയമ്പത്തൂർ സീഡ് റൈഡിന്റെ ദിവസം സരിതയും തമ്പാനൂർ രവിയും നടത്തിയ ഫോൺ സംഭാഷണമാണ് People TV പുറത്തുവിടുന്നത്. സരിതയുടെ വീട്ടിലും റെയ്ഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും തെളിവുകൾ മാറ്റണമെന്നും തമ്പാനൂർ രവി സരിതയോട് ആവശ്യപ്പെടുന്നു. ഹലോ, നാടകങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇല്ലാതെ അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തുനിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞു അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം അറിയാം, അതേ ഉള്ളൂ. അല്ല, എനിക്ക് കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു, സരിതയ്ക്കും എനിക്കും രണ്ടു നീതി, സരിതയുടെ കത്ത് പിടിച്ചേട്ടില്ല എന്ന. അപ്പം ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല ഇല്ല, ഐ വിൽ ക്ലിയർ ദാറ്റ് സർ. ഇപ്പൊ തന്നെ ചെയ്യും, ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. ഇതിനോടകം തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സരിതയെ സ്വാധീനിക്കുന്ന തമ്പാനൂർ രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും കേസെടുക്കാനാവില്ല എന്നൊരു നിലപാട് സ്വീകരിച്ച പശ്ചാത്തലത്തിലൊക്കെയാണ് ഈ കേസിന്റെ ആദ്യം മുതൽക്കേ തന്നെ, ഒരു പക്ഷേ കുറച്ചുകൂടി മുൻപ് മുതൽക്കേ തന്നെ തമ്പാനൂർ രവിയുടെ ഇടപെടലിനെ പുറത്തു കൊണ്ടുവരുന്ന തെളിവുകൾ ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. തമ്പാനൂർ രവി സരിതയെ ഫോണിൽ വിളിച്ച് മറ്റ് തെളിവുകൾ സരിതയുടെ വീട്ടിൽ നിന്ന് മാറ്റണം, റെയ്ഡ് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ടെലിഫോൺ സംഭാഷണം. എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ചേർന്നുണ്ടായ വിവരങ്ങളുമായി. രാജീവ്, വളരെ നിർണായകമായ ഒരു ശബ്ദരേഖയാണ് പീപ്പിൾ ടി വി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സൗമ്യ, തമ്പാനൂർ രവി നേരത്തെ സരിതയുമായി നടത്തിയ സംഭാഷണം നമ്മൾ കേട്ടതാണ്. അതിൽ നേരത്തെ പറഞ്ഞിരുന്നത് തമ്പാനൂർ രവിയെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ഇങ്ങോട്ട് കോളുകൾ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ അത് എടുക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് തമ്പാനൂർ രവി ന്യായം പറഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ അങ്ങോട്ട് വിളിച്ച് കഴിഞ്ഞ ഡിസംബർ പത്തിന് സി ഡി റെയ്ഡിന്റെ ദിവസം, അതായത് കോയമ്പത്തൂരിലേക്ക് ബിജു രാധാകൃഷ്ണൻ നേതൃത്വത്തിൽ സംഘം പോയ സമയത്ത് ഉമ്മൻചാണ്ടി ക്യാമ്പിലുള്ള അങ്കലാപ്പാണ് കൃത്യമായി തന്നെ തമ്പാനൂർ രവിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. സി ഡി റെയ്ഡിന്റെ അന്ന് നടന്ന സംഭാഷണമാണിത്. ആ സംഭാഷണത്തിൽ പറയുന്നത് ബിജു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകങ്ങൾ കാണുന്നില്ലേ, പക്ഷേ ഒരു മുൻകരുതൽ എടുക്കാം, ഒരു പക്ഷേ തന്റെ വീട്ടിലും റെയ്ഡ് വരാൻ സാധ്യതയുണ്ട്, ആ റെയ്ഡ് വരാൻ സാധ്യതയുള്ളതിനാൽ അവിടെയുള്ള തെളിവുകൾ എന്തായാലും എടുത്തു മാറ്റണം എന്ന് തമ്പാനൂർ രവി സരിതയോട് ആവശ്യപ്പെടുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുള്ളത്. ഒരുപക്ഷെ പ്രേക്ഷകർക്കായി അത് ഒരിക്കൽ കൂടി ഇപ്പോൾ പുറത്തുവിടുന്നത് നന്നായിരിക്കും. തീർച്ചയായും, ഒരുപക്ഷെ ഇവിടെ ശബ്ദം തന്നെയാണ് തെളിവാകുന്നത്. ഇതുവരെ ഈ വിഷയത്തിൽ മറ്റു പല ന്യായീകരണങ്ങളും മറ്റു പല മുടന്തൻ ന്യായങ്ങളും പറഞ്ഞിരുന്ന തമ്പാനൂർ രവി ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുകയാണ്. അതായത് സി ഡി ആയി ബന്ധപ്പെട്ട കോയമ്പത്തൂരിൽ റെയ്ഡ് നടക്കുന്ന ദിവസം തമ്പാനൂർ രവി സരിതയെ വിളിച്ചു പറയുകയാണ്, ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടല്ലോ, ഇനി നിന്റെ വീട്ടിലാകും റെയ്ഡ്, അതുകൊണ്ട് തന്നെ തെളിവുകൾ അടക്കമുള്ള സംഭവങ്ങൾ അവിടെ നിന്ന് മാറ്റിയേക്കണം എന്ന് തമ്പാനൂർ രവി സരിതയെ വിളിച്ച് പറയുന്നത്. ആ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഹലോ, ഇല്ല ഇല്ല, ഞാൻ ഇവിടുന്ന് മാറി. നാടകങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇല്ലാതെ ഇവർ അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തുനിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞു അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം അറിയാം, അതേ ഉള്ളൂ. അല്ല, എനിക്ക് കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല.
രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു സരിതയ്ക്കും എനിക്കും രണ്ടും നീതി സരിതയുടെ കത്ത് പിടിച്ചേക്കില്ല എന്ന. അപ്പം അപ്പം ഞാൻ ചോദിക്കുന്ന ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല 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 ഐ വിൽ ക്ലിയർ ദാറ്റ് സർ ഇപ്പൊ തന്നെ ചെയ്യും ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. തമ്പാനൂർ രവിയുടെ ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ കണ്ടത്. രാജീവിലേക്ക് ഒരിക്കൽ കൂടി രാജീവ്, ഒരുപക്ഷെ മറ്റെന്ത് കാര്യങ്ങളും സരിത പറയുന്നുണ്ടെങ്കിലും തമ്പാനൂർ രവിയുടെ ഏക ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെയും സർച്ച് ഉണ്ടാകാം, അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ മാറ്റുക എന്നത് തന്നെയാണ്. അത് ആവർത്തിച്ച് തമ്പാനൂർ രവി പറയുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായി അത് എവിടെയായിരിക്കും റെയ്ഡ് ഉണ്ടാകാമെന്നറിയാമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അർത്ഥം തെളിവുകൾ എന്തൊക്കെയോ ഉണ്ട്, അത് വ്യക്തമായി തന്നെ തമ്പാനൂർ രവിക്കും അറിയാവുന്ന കാര്യമാണ്. അതെവിടെയാണോ ഉള്ളത് എന്നും അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് തന്നെ അറിയാമല്ലോ അത് അവിടുന്ന് മാറ്റണം എന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. സൗമ്യ, വളരെ നിർണായകമായ ശബ്ദരേഖ തന്നെയാണിത്. കാരണം ഇത്തരത്തിൽ തെളിവുകൾ ഉണ്ട് എന്ന് ഉറപ്പ് പറയുന്ന എ ഗ്രൂപ്പിലെ ഒരു നേതാവ് സ്ഥിരീകരിക്കുന്ന ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു സി ഡി തന്നെ ആണോ എന്നുള്ള കാര്യത്തിൽ വേണമെങ്കിൽ സംശയം പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ ഉള്ള സംഭാഷണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. തൻ്റെ വീട്ടിൽ അതൊരു പ്രത്യേക സ്ഥലത്തിൻ്റെ സ്ഥലം പറയുന്നുണ്ട്, പ്രത്യേക വീട് പറയുന്നുണ്ട്. സരിത പറയുന്നുണ്ട് താൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ആൾക്കാരടുത്ത് ആരെങ്കിലും ഉണ്ടോ, താൻ സംസാരിക്കുന്ന പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തമ്പാനൂർ രവി സംസാരിക്കുന്നത്. എല്ലാ വേളയിലും തമ്പാനൂർ രവിയുടെ വാക്കുകൾ വളരെ വ്യഗ്രതയിലാണ്. അങ്കലാപ്പാണ് ഉമ്മൻചാണ്ടി വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ ഒരു അങ്കലാപ്പാണ് കൃത്യമായി തമ്പാനൂർ രവിയിലൂടെ പുറത്തു വരുന്നത്. നമുക്കറിയാം ഉമ്മൻചാണ്ടി ഇവിടെ വളരെ വലങ്കയ്യാണ് തമ്പാനൂർ രവി എന്നുള്ള കാര്യം നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. തമ്പാനൂർ രവിയാണ് സരിതയോട് പറയുന്നത് മുൻകരുതലെടുക്കണം, ബിജു രാധാകൃഷ്ണൻ നടത്തുന്ന നാടകങ്ങൾ കണ്ടില്ലേ, ഇനി ചിലപ്പോൾ തൻ്റെ വീട് തേടിയും റെയ്ഡിന് അവർ വന്നേക്കാം, വരികയാണെങ്കിൽ ഒന്നും കാണരുത് അവിടെ, എല്ലാ തെളിവുകളും മാറ്റണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തമ്പാനൂർ രവി ഇവിടെ തെളിവുകൾ സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത്. തെളിവുകൾ മാറ്റണമെന്നെങ്കിൽ മുഖ്യമന്ത്രിക്കും മറ്റുള്ളവർക്കുമെതിരായ തെളിവുകൾ സ്ഥിരീകരിക്കുകയാണ് എ ഗ്രൂപ്പ് നേതാവായ തമ്പാനൂർ രവി ഈ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെ ചെയ്തത്. ഈ ടെലിഫോൺ സംഭാഷണമാണ് നമ്മൾ പുറത്തുവിട്ടുള്ളത്. വളരെ നിർണായകമായ ഒരു ടെലിഫോൺ സംഭാഷണമാണിത് സൗമ്യ. യെസ്, അതിലേക്ക് തന്നെ ഒന്നുകൂടി പോകാം. അതായത് തമ്പാനൂർ രവി നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി സോളാർ സിറ്റിക്കിന് തൊട്ട് മുൻപായി മുഖ്യമന്ത്രി മൊഴി നൽകിയ ശേഷം തമ്പാനൂർ രവി വിളിച്ച് സരിതയോട് പറയുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പറയണം എന്ന്. പക്ഷേ അന്ന് ആ ശബ്ദരേഖ ടെലിഫോൺ സംഭാഷണം പല ന്യായീകരണങ്ങളും പറഞ്ഞ് ഒരു നിയമ തെളിവായി പോലും എടുക്കാനാവില്ല എന്ന് പറയുന്ന നമ്മുടെ നിയമ സംവിധാനത്തിന് മുൻപിലേക്കാണ് കൃത്യമായി തന്നെ കോയമ്പത്തൂർ സി ഡി തിരക്കി കോയമ്പത്തൂരിൽ കമ്മീഷൻ പോയ ആ ദിവസം തമ്പാനൂർ രവി സരിതയെ വിളിച്ച് സംസാരിക്കുന്നു. തെളിവുകൾ അവിടെ നിന്ന് മാറ്റണം എന്ന് നിർദ്ദേശിക്കുന്ന വ്യക്തമായ ടെലിഫോൺ സംഭാഷണം പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. ആ സംഭാഷണത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി. നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇല്ലാതെ അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തു നിന്ന് മാറിയത് ശരിക്കും പറഞ്ഞു. അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം അല്ല, എനിക്ക് കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു സരിതയ്ക്കും എനിക്കും രണ്ടും നീതി സരിതയുടെ കത്ത് പിടിച്ചേക്കില്ല എന്ന. അപ്പം അപ്പം ഞാൻ ചോദിക്കുന്ന ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല 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 ഐ വിൽ ക്ലിയർ ദാറ്റ് സർ ഇപ്പൊ തന്നെ ചെയ്യും ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ. യെസ്, ശ്രീ വി എസ് സുനിൽകുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നത്. ശ്രീ വി എസ് സുനിൽകുമാർ, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് തെളിവായ തമ്പാനൂർ രവിയുമായുള്ള ടെലിഫോൺ സംഭാഷണം സോളാർ കമ്മീഷന് മുൻപാകെ നൽകുന്നു. അവിടെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ, ക്ഷമിക്കണം, തമ്പാനൂർ രവി മുഖ്യമന്ത്രിക്ക് വേണ്ടി
സരിതയോട് സംസാരിക്കുന്നു, മുഖ്യമന്ത്രി പറയുന്ന പോലെ സംസാരിക്കണം എന്നൊക്കെ. അതൊന്നും ഒരു നിയമ തെളിവല്ല എന്നൊരു നിലപാടാണ് നമ്മുടെ നിയമ സംവിധാനം തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കോയമ്പത്തൂർ സി ഡി റെയ്ഡ് നടന്ന ദിവസം തമ്പാനൂർ രവി വിളിച്ച് സരിതയെടുത്ത് പറയുന്നു ആ തെളിവുകൾ അവിടെ നിന്ന് മാറ്റണം, എവിടെയാണ് റെയ്ഡ് ഉണ്ടാവുക എന്ന് അറിയാമല്ലോ, അവിടെ നിന്ന് ആ തെളിവുകൾ മാറ്റണം എന്ന് ആവർത്തിച്ച് തമ്പാനൂർ രവി സരിതയോട് പറയുന്നത്. ശ്രീ സുനകുമാർ, അല്ല, ഇത് വളരെ വ്യക്തമാണ്. ഈ കേസിലെ പ്രതി സരിത നായരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കും കോൺഗ്രസിലെ പല മന്ത്രിമാർക്കും പ്രമുഖന്മാർക്കുമുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകൾ സരിത എസ് നായരുടെ കയ്യിലുണ്ട് എന്ന് ഇവർക്ക് ഭയമുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതൊരു ഭയത്തിൽ നിന്ന് ഉടലെടുത്തിരിക്കുന്ന ഒരു ഫോൺ വഴിയാണ് എന്ന് മാത്രമല്ല, ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം, ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇപ്പോ സരിത എസ് നായരെ പറ്റി പറയുന്ന കാര്യം അവര് അധികാരികയാണ്, ഒരുപാട് കേസിലെ പ്രതിയാണ്, അങ്ങനെ പ്രതിയാണെന്ന് അറിയാതെയാണ് ഞങ്ങൾ നേതാക്കന്മാരെല്ലാം അതിനകത്ത് കുടുങ്ങിപ്പോയതെന്നാണ്. ഇപ്പോ സരിത എസ് നായർക്കെതിരെ 38 കേസെടുത്തു, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു, അവർ ജാമ്യത്തിലിറങ്ങി, അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണ കമ്മീഷൻ വെച്ചു, അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പുകൾ നടത്തി, ആ തെളിവെടുപ്പുകളെല്ലാം നടത്തിയ ശേഷം ഈ കോൺഗ്രസിന്റെ തലമുടർന്ന നേതാവ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത ആള് ഇവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, സരിത തട്ടിപ്പുകാരിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ തട്ടിപ്പുകാരിയായിട്ടുള്ള ആളുമായിട്ട് ഈ ഉമ്മൻചാണ്ടിയുടെ ആളുകൾക്കും കോൺഗ്രസുകാർക്കും ബന്ധപ്പെടേണ്ട കാര്യം തിരിക്കുന്നു. അപ്പൊ മാത്രമല്ല, ഈ നേരത്തെ വിളിച്ച വിളി തന്നെ സമ്പന്നരൂപി നിഷേധിച്ച കാര്യമില്ല. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ വളരെ വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച്, നാണവും ആരോഗ്യമില്ലാത്തൊരു ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്ത് പറയാം? ഇപ്പൊ ബിജു രമേശിന്റെ ഒരു സി ഡിയുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുന്നു, അഡ്വക്കേറ്റ് കൂടാതെ നിർത്തിയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് മറ്റു ചരിയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പോലീസ് സന്ദേശിക്കട്ടെ. എടവക്കേറ്റവരുടെ നേതാക്കന്മാർ ആരെങ്കിലും നീ പറയുന്ന ആ ബിജു രമേശുമായിട്ട് കൂടാതെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ ആ ആരോപണത്തെ പ്രതിരോധിക്കാൻ പോകുന്നില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക ഒരു ടീമിനെ നിയോഗിച്ച് ഇവർ അന്വേഷിക്കട്ടെ. ഒരു ധൈര്യമുണ്ടോ? ഇവർ ഇവരെ പറ്റി പുറത്തുവന്നുകൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇവരെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കുന്ന എല്ലാം മൂമറാകാക്കി അവർക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശ്രീ സുനിൽകുമാർ, സരിത ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ആവർത്തിച്ച് കത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അതായത് ബിജു പറഞ്ഞു കത്ത് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല തമ്പാനൂർ രവിയുടെ വിഷയം. ആ തെളിവുകൾ അവിടുന്ന് മാറ്റുക, പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ സി ഡി റെയ്ഡ് നടക്കുന്ന ഘട്ടത്തിലാണ് എന്ന് കൂടി ചിന്തിക്കണം. ഒരുപക്ഷെ ആ സിഡിയോ അല്ലെങ്കിൽ സമാനമായ തെളിവുകളോ തന്നെയാകാം, അത്രയും സുപ്രധാനമായ തെളിവുകൾ, സരിതയുടെ കത്തിനും അപ്പുറത്തേക്ക് സുപ്രധാനമായ തെളിവുകൾ തന്നെയാകാം ഇത് എന്ന് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇതിനകത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ മുഖ്യമന്ത്രി മന്ത്രിയുടെ ഓഫീസിന്റെയും പങ്കാളിത്തം വെളിവാക്കുന്ന നിരവധി കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ആ പുറത്തു വരേണ്ടത് കൊണ്ടുവരേണ്ടതുമായിട്ടാണ് പോലീസാണ്, പോലീസ് അന്വേഷിക്കുന്നില്ല. പിന്നെ തെളിവ് നിരസിച്ചിരിക്കുന്ന സരിതയുടെ കയ്യിലാണ്, പിന്നെ മറ്റേ ആളുകളുടെ കയ്യിലാണ്. അപ്പൊ സരിതയുടെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വരാതിരിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അന്വേഷണ കമ്മീഷന്റെ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ മറ്റു രീതിയിലേക്ക് സ്വീകരണവും മറ്റും നടന്നാൽ ഇത് ആ പുറത്തു വരുമ്പോഴുള്ള ഭയം കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്തിനാണ് വെച്ചുപുലർത്തുന്നത് നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും പകൽ പോലെ വലിച്ചു പോകുന്നിരിക്കല്ലേ? എന്തിനാണ് ഇത് ചർച്ച ചെയ്യാൻ ആവശ്യമില്ല? ഒരുപക്ഷെ ഇതുവരെ സരിത പറഞ്ഞതല്ല, അതിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പോലീസിന് അറിയാത്താണോ? സരിതയിൽ നിന്നും ഇതിനേക്കാൾ അപ്പുറത്തുള്ള വിവരങ്ങളെല്ലാം ഇവർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അവർ പുറത്തുവിടാതിരുന്നായിരുന്നില്ലേ? സരിതയെ അവരുടെ അനുകൂലമായി അവർ ഇതുവരെ അവരുടെ ഭാഗത്ത് നിർത്തിയിരിക്കുകയായിരുന്നു. സരിത മാറ്റി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വസ്തുതയിൽ മാത്രമേ നോക്കുന്നുള്ളൂ, ആര് പറയുന്നു എന്ത് പറയുന്നു എന്നുള്ളതല്ല. വസ്തുതയുണ്ടോ അത് പരിശോധിക്കാൻ എന്തുകൊണ്ട് നമ്മൾ തയ്യാറായില്ല? അപ്പോ ഇതിനകത്ത് മൊഴിപെടുത്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായിരിക്കുന്ന ഹേമേന്ദ്രൻ പറഞ്ഞൊരു കാര്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ആ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് മൊഴിപെടുത്തല്ലോ. അപ്പൊ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അന്വേഷിക്കാതെ ആ തെളിവുകളെല്ലാം തമസ്കരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ തെളിവുകളെല്ലാം സരിതയുടെ കയ്യിലുണ്ട് എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ സരിത അതുകൊണ്ടാണ് അവർ ഇതുവരെ അവരുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ, ഈ അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. ശ്രീ പി സി ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. എന്തായാലും അതിനു മുൻപ് അദ്ദേഹത്തിന് കൂടി കേൾക്കാനായി, പുതിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കേൾക്കാനായി, തമ്പാനൂർ രവി സരിതയെ വിളിച്ച് സംസാരിക്കുന്ന ടെലിഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പീപ്പിൾ ടി വി പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് കോയമ്പത്തൂർ സി ഡി റെയ്ഡിന്റെ ആ ദിവസം
ബിജു രാധാകൃഷ്ണനെ കൊണ്ട് കമ്മീഷൻ കോയമ്പത്തൂരിൽ സി ഡി അന്വേഷിച്ചു പോയ ആ ദിവസം സരിതയെ തമ്പാനൂർ രവി വിളിച്ച് തെളിവുകൾ ഇരിക്കുന്നിടത്തു നിന്നും മാറ്റണം എന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ടെലിഫോൺ സംഭാഷണം. അതിലേക്ക് ഒരിക്കൽ കൂടി. നാടകങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കയാണ് സാറേ. എനിക്കിതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും, ഇല്ലാതെ അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തുനിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറേ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം. അല്ല, എനിക്ക് കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, കത്ത് കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു, സരിതയ്ക്കും എനിക്കും രണ്ടു നീതി, സരിതയുടെ കത്ത് പിടിച്ചെടുത്തില്ല എന്ന. അപ്പം ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല ഇല്ല ഇല്ല, ഐ വിൽ ക്ലിയർ ദാറ്റ് സർ. ഇപ്പൊ തന്നെ ചെയ്യും, ഒരു പ്രശ്നമില്ല. ഓക്കെ. യെസ്, ശ്രീ പി സി ജോർജ്, താങ്കൾ വ്യക്തമായി തന്നെ കേട്ടിട്ടുണ്ടാകാം എന്ന് കരുതുന്നു. ഒരുപക്ഷെ നേരത്തെ പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖയിൽ നിന്ന് അപ്പുറത്തേക്ക് കൂടുതൽ വ്യക്തത ഈ ടെലിഫോൺ കോളിൽ ഉണ്ടായെന്നത് കൂടി സുപ്രധാനം തന്നെയാണ്. ഏതായാലും തെളിവുകൾ ഇപ്പോൾ സി ഡി അന്വേഷിച്ചു പോയ സംഘം ഒരു പക്ഷേ അവിടേക്കും എത്തിയേക്കാം. സരിത ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന് തെളിവുകൾ മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് തമ്പാനൂർ രവി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ശ്രീ പി സി ജോർജ്, ഒരു കാര്യം കൂടി പോസ്റ്റ് ചെയ്ത രേഖകൾ ചെറുതര കയ്യിലുണ്ട്. അത് പുറത്തു പോയാൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും മന്ത്രിമാർക്കും നഷ്ടമാണ്, കുഴപ്പമുണ്ട്, അതുകൊണ്ട് അത് മാറ്റണം. ഇതാണല്ലോ രീതി പറയുന്നത്. അപ്പൊ അത് ക്ലിയറല്ലേ? അപ്പൊ ചരിത്ര ഇതിനു മുമ്പ് തന്നിരിക്കുന്ന ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിവുകൾ മുഴുവൻ സത്യമാണ്. ഇതാണ് ആ സ്ത്രീയുടെ കയ്യിൽ ഉണ്ടെന്ന് രവി സ്വയം അവരോട് സമ്മതിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇതുപോലെ ജീവിക്കുന്ന തെളിവുകൾ എപ്പോഴും എണ്ണമായി, എന്നിട്ടും നാണോ മാനവിലപ്പിച്ചിരിക്കല്ലേ? അതായത് ഇതുപോലുള്ള ശബ്ദരേഖയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കി എടുത്ത് വഴക്കുണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇതിപ്പോ ഒരു കാര്യം ഞാൻ പറയാം, ഒരു സംശയമില്ല. ഇത് കോൺഗ്രസ് മാത്രമല്ല, യു ഡി എഫ് തന്നെ ഇന്ന് ഓളം വെട്ടി വീണുപോയി. കടലിൽ ഭയങ്കര ഇരമ്പുള്ള കടലിൽ നടുക്കടൽ കിടക്കുകയാണ്. ആ കപ്പലിൽ നൂറി ചാടി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഓരോന്ന്. അതിന്റെയാണ് മാനിയുടെ പ്രസ്താവന ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു സംശയം വേണ്ട, കോൺഗ്രസ് അനുകൂലമായിട്ട് പറയുന്നെങ്കിലും ഇതെല്ലാം ശരിയാണ് ഈ പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം, മാനിയുടെ നേരത്തെ അറിയാം. അപ്പൊ സ്വാഭാവികമായി സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ഗവൺമെന്റ് ഒരു മിനിറ്റ് തിരിച്ചിരിക്കാൻ അവകാശമില്ല, ഇറങ്ങിപ്പോകുന്നുള്ളതെല്ലാം മാർഗമില്ല. പക്ഷെ ഉമ്മൻചാണ്ടി പിടിച്ചിരിക്കുകയാണ്. അതിന് കൂട്ടി നിൽക്കാൻ AICC ഉണ്ട്, KPC പ്രസിഡന്റ്. ആ KPC പ്രസിഡന്റ് മാനേജാണെന്ന് നമുക്ക് കരുതുക. അങ്ങേരും ഇതുപോലെ ഈ കലത്തരത്തിനും പരിപാടിത്തത്തിനും കൂട്ടി നിൽക്കുന്ന ആളാണെന്ന് അറിഞ്ഞ് വലിയ ദുഃഖമുണ്ട്. അതല്ലാതെ ഇതേപ്പറ്റി എന്ത് പറയാനാണ്? എനിക്ക് തെളിവെടുത്ത് ഓരോരുത്തരും ദിവസം പുറത്തു വരികയല്ലേ, എന്തിനും പിടിച്ചതെന്ന് വർത്തമാനം പറയില്ലേ നാടൻ ഘട്ടവന്മാർ? എന്ത് ചെയ്യാൻ പറ്റും? ദയവായി തുടരുക. അതായത് നമ്മള് തമ്പാനൂർ രവിയുടെ റിയാക്ഷന് വേണ്ടി തന്നെ ഒന്ന് ശ്രമിച്ചിരുന്നു ടെലിഫോൺ ലൈൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് കമ്മീഷന് മുൻപാകെ ഇരിക്കുന്ന വിഷയമായതിനാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നാണ്. സ്വാഭാവികമായും അതിനപ്പുറത്തേക്കൊന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ പി സി ജോർജിലേക്ക് തന്നെ. ശ്രീ പി സി ജോർജ്, ഒരു ഘട്ടത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതൊരു നിയമ തെളിവായി പോലും എടുക്കാനാകില്ല എന്നൊരു നിലപാടാണ് നമ്മുടെ നിയമവൃത്തങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ തെളിവുണ്ടെന്ന് സ്ഥിരീകരിക്കുകയാണ്. ആ തെളിവുകൾ എന്താണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംഭാഷണം. ആ തെളിവുകൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുവരെ കൃത്യമായി അദ്ദേഹത്തിന് അറിയാം. അതാണ് ഈ സംഭാഷണം. ഞാൻ തെളിവുകൾ പറയുമ്പോ ഈ ശബ്ദരേഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സംബന്ധമായ തെളിവ് പുറത്തു വന്നാൽ ഉമ്മൻചാണ്ടിക്കും മന്ത്രിമാർക്കും MLA മാർക്കും കോൺഗ്രസ് പാർട്ടിക്കും കുഴപ്പമാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് പുറത്തു വരരുത് എന്ന് രവി പറയുന്നതിന്റെ അർത്ഥം ക്ലിയറല്ലേ? ഇതിൽ കൂടുതൽ വ്യക്തമായ തെളിവ് എന്താ വേണ്ടേ? അതിന്റെ അർത്ഥം ഇപ്പോൾ സരിത ഓരോന്ന് പ്രസിദ്ധീകരിക്കുന്ന അല്ലെ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ മുഴുവൻ സത്യമാണ്.
അതിനത് തർക്കമില്ല എന്ന് തെളിയല്ലേ. ഇനി ഇതൊരു ചർച്ചയൊന്നും ആവശ്യമില്ല. നാണം കെട്ടന്മാരെ ജനങ്ങൾ അടിച്ചിറക്കും. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് 2 മാസമേ ഉള്ളൂ. ആ 2 മാസത്തിനകം ഇവര് ചെയ്യാൻ കഴിയുന്ന കൊള്ള മുഴുവൻ ചെയ്യട്ടെ, ജനം അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിക്കോളും, പ്രതികാരം ചെയ്തോളും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ നാണം കെട്ടവന്മാരെ ഇറക്കിവിടാൻ എന്തെല്ലാം ചെയ്യണോ അതെല്ലാം ചെയ്യാനുള്ള നടപടി ജനം സ്വീകരിക്കുന്നു, ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു പക്ഷേ ശ്രീ പി സി ജോർജ്, സരിതയെ ഇപ്പോൾ കുറച്ച് വിശ്വാസ്യതയുടെ സ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട്. പക്ഷേ സരിത നൽകുന്ന തെളിവുകളുടെ ഔദാര്യവും കാത്തിരിക്കേണ്ട ഒരവസ്ഥയാണ് ഉള്ളത്. കമ്മീഷന് മുൻപാകെ ഇത്തരം തെളിവുകൾ നൽകുമ്പോൾ ഇനിയും എന്തൊക്കെയോ സുപ്രധാനമായ കാര്യങ്ങൾ നൽകാനുണ്ട് എന്ന സൂചന കൂടിയില്ലേ? ഉണ്ടല്ലോ, സരിത പറഞ്ഞു കഴിഞ്ഞല്ലോ. സരിതയ്ക്ക് 2 ദിവസം അവധി ചോദിച്ചല്ലോ അവര്. സ്വാഭാവിക അവധി കഴിഞ്ഞാൽ ഇവരും ജീവിക്കുന്ന തെളിവ് കൊടുക്കുന്നവർ പറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് അവര് കോടതിയിൽ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവര് ബഹുമാനപ്പെട്ട കോടതിയിൽ പോയി FIR കേസെടുക്കാൻ ആവശ്യപ്പെടണമെന്ന് എനിക്ക് എന്റെ അഭിപ്രായം. ഇപ്പൊ അവരത് ചെയ്യേണ്ടതാണ്. ചെയ്തു കഴിഞ്ഞാൽ ഇതിന് പരിഹാരത്തിന് ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അവർക്ക് ഭയപ്പെടണ്ടല്ലോ. എപ്പ വരെ അവരെ കൊല്ലുന്നില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഈ നേതാക്കന്മാർക്ക് മറുപടി അതാണ്. അതോട് ഇതിന് തീരുമാനം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ സംഭവിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യെസ്, വളരെ നന്ദി ശ്രീ പി സി ജോർജ്. നമ്മുടെ സംസാരിച്ചതിന് അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് കൂടി കേൾക്കാനായി ആ ടെലിഫോൺ സംഭാഷണത്തിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കോയമ്പത്തൂർ CD റെയ്ഡിന്റെ ദിവസം ബിജു രാധാകൃഷ്ണനെ കൂട്ടി കമ്മീഷൻ കോയമ്പത്തൂരിൽ CD അന്വേഷിച്ചു പോകുന്ന ആ ദിവസം തമ്പാനൂർ രവി സരിതയെ വിളിച്ച് അങ്ങോട്ടേക്കും എത്താൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തെളിവുകൾ ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന ആ ടെലിഫോൺ സംഭാഷണം, അതിലേക്ക് ഒരിക്കൽ കൂടി. ഹലോ, ഇല്ല ഞാൻ അവിടുന്ന് മാറി. നാടകങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറേ. എനിക്ക് ഇതിനകത്ത് തോന്നുന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഇതിനകത്ത് ഉണ്ടാവും. അതാണ് ഇപ്പൊ ഞങ്ങളിപ്പോ ചർച്ച ചെയ്തോണ്ടിരുന്നത്. അതാണ് ഇപ്പൊ പെട്ടെന്ന് നിന്നിടത്തുനിന്ന് മാറിയത്. ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ക്ലിയർ ചെയ്തോളാം സാറെ. അത് ഓൾറെഡി ക്ലിയർഡ് ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്തോളാം. അറിയാം അതേ ഉള്ളു. അല്ല, എനിക്ക് കാര്യം അവൻ രാവിലെ ഒരു ടോക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, 10 കണ്ടെടുക്കാൻ ചെയ്തില്ല. രാവിലെ അവനൊരു ടോക്ക് പറഞ്ഞു, സരിതയ്ക്കും എനിക്കും രണ്ടു നീതി, സരിതയുടെ 10 പിടിച്ചെടുത്തില്ല എന്നാ. അപ്പം ഞാൻ ചോദിക്കുന്ന, ഞാൻ പറഞ്ഞോ സോളർ കമ്മിറ്റി പോയി എനിക്ക് കത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ല ഐ വിൽ ക്ലിയർ ദാറ്റ് സാർ. ഇപ്പൊ തന്നെ ചെയ്യും, ഒരു പ്രശ്നമില്ല. ഓക്കെ അടുക്ക ജയശങ്കർ, താങ്കൾ കേട്ടിട്ടുണ്ടാകാമല്ലോ, ഇവിടെ കൃത്യമായി തന്നെ തമ്പാനൂർ രവി സ്ഥിരീകരിക്കുക കൂടിയാണ് തെളിവുകൾ ഉണ്ടായെന്ന്. തമ്പാനൂർ രവി ശബ്ദം നിമക്കെടുക്കാരെ വെച്ച് ഡബ് കഴിച്ചാണെന്ന് അദ്ദേഹം ഇതുവരെ ആരോപിച്ചിട്ടില്ല. മറിച്ച് സരിത അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഒരു പാവ സ്ത്രീ അല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുത്തു എന്ന രീതിയിലൊരു വ്യാഖ്യാനമാണ് അദ്ദേഹം ഇതുവരെ നൽകിക്കൊടുത്തത്. ബെന്നി വേനാനോ അതുപോലെ തന്നെയാണ് പറയുന്നത്. ബെന്നിക്ക് പിന്നെ അതൊന്ന് പരിശോധിക്കാം എന്ന അഭിപ്രായമുണ്ട്. തമ്പാനൂറിനോട് സംശയമില്ല, അദ്ദേഹം നടത്തിയ സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അല്ലാതെ ബെന്നി വേനാനെ പോലെ ഓർമ്മക്കുറവിന്റെ അസുഖമുള്ള ആളല്ല, അൽസിമേഴ്സ് ഉള്ള ആളല്ല തമ്പാനൂർ. അദ്ദേഹം സംഭവിക്കുന്നുണ്ട്, അദ്ദേഹം തന്നെ ആണ് സംസാരിച്ചത്, മിനിസ്ട്രിക്കാരല്ല. മാത്രമല്ല സരിത വിളിച്ചപ്പോൾ അദ്ദേഹം ഒരു നിഷ്കളങ്കമായ നിരുപദ്രവമായ ഒരു ഉപദേശം നൽകുക മാത്രമാണ് ചെയ്തത്. പക്ഷെ എന്റെ സംശയം അതല്ല. നമ്മുടെ ആഗ്രഹത്തിന്റെ ഏറ്റവും അവസാനമാകാനായിട്ടുള്ള ബഹുമാനപ്പെട്ട വിജയം സുധീരനാണ് കേരളത്തിൽ KPCC പ്രസിഡന്റായിരിക്കുന്നത്. ആ മാന്യദേഹത്തിനെ കുറിച്ച് എന്റെ അഭിപ്രായമാണ് പറയാനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇത് ഈ പരിപാടി കാണുമ്പോൾ ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അദ്ദേഹം ഈ കള്ളന്മാർക്ക് കുറപിടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ തീവട്ടി പിടിക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന്റെ അഭിപ്രായം നമുക്ക് ആർക്കും അറിയണ്ട. എനിക്കറിയേണ്ട അഭിപ്രായം, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന ആളുകൾക്ക് പൊതുവെ അറിയേണ്ട ഒരു അഭിപ്രായം, ഇതേക്കുറിച്ച് ബഹുമാനപ്പെട്ട VM സുധീരൻ എന്ന് പറയും, ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സദാചാരത്തിനും ധാർമ്മികതയിലും ചേർത്തതാണോ? ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ കോൺഗ്രസ് പാർട്ടിയിൽ ഇനിയും വച്ചു പൊറുപ്പിക്കേണ്ടതുണ്ടോ? സരിത നായരെ പോലെ തട്ടിപ്പുകാരി എന്ന് കോൺഗ്രസ്സുകാർ എന്ന് പറയുന്ന ഒരാൾക്ക് ഉപദേശം ജോലിച്ചിട്ടും ജോലിക്കാരെയും നിയമോപദേശവും മറ്റു തരത്തിലുള്ള ഉപദേശവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന തമ്പാനൂർ ജിയെ പോലെ ഒരാള് ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനം ചുമക്കേണ്ടതുണ്ടോ? ഇവിടെ ടി സിദ്ദിഖിനെ എന്തിനാണ് പാർട്ടി KPCC സെക്രട്ടറി സാറിന് മാറ്റിയത്? സിദ്ദിഖിന്റെ ഭാര്യ അദ്ദേഹത്തിന് എന്തോ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ടാണ്.
അപ്പോൾ തമ്പാനൂരിന് എന്തിനാണ് ഇനിയും പാർട്ടി ചുമക്കുന്നത്? അതിന്റെ അത് നമുക്ക് അറിയണമല്ലോ. അല്ലെ, വി എം സുധീരിന് എന്തിനാണ് ഇനിയും നാണം കെട്ട് മാനം കെട്ട് കെ പി സി സി പ്രസിഡന്റായിട്ട് തുടരുന്നത്? അധികം ജനപക്ഷ യാത്ര ഇനിയും തുടർന്നിറങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനരക്ഷായാത്ര ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? കേരളത്തെ ഭാരതാരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ഭാരതാരെ കേരളത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ തമ്പാനൂരിനെ പോലുള്ളവരെ പോലീസ് സർവീസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അദ്ദേഹം പറയട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് വി എം സുധീറിനോട് മാത്രമാണ്. ആടുക ജയശങ്കർ, നമുക്കറിയാം നേരത്തെ വന്ന തമ്പാനൂർ രവിയുടെ ശബ്ദ ടെലിഫോൺ സംഭാഷണം, അത് നിയമവൃത്തങ്ങളുടെ മുമ്പിൽ പോലും അതൊരു വലിയ നിയമ തെളിവായി സ്വീകരിക്കാനാകില്ല എന്നൊരു നിലപാടാണ് സ്വീകരിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഇത്തരം തെളിവുകൾ കൂടി വരുമ്പോൾ ഇത് ഇന്ത്യൻ എവിഡൻസ് ആക്ടി വെച്ചിട്ടല്ലല്ലോ ആളുകൾ ഓട്ടിയിരുന്നത്. ഇങ്ങനെയാണെങ്കിൽ മൻമോഹൻ സിംഗും മഹാത്മാ ഗാന്ധിയൊക്കെ ഇപ്പോഴും ഇന്ത്യയുടെ താക്കോൽ സ്ഥാനത്ത് തുടരുമായിരുന്നല്ലോ അല്ലേ? മൻമോഹൻ സിംഗിനെതിരായിട്ടോ അല്ലെങ്കിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായിട്ടോ ഇതുപോലുള്ള ആരോപണങ്ങൾ പ്രത്യക്ഷമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയായിരുന്നു യു പി എ ഗവൺമെന്റിന്റെ വലിയ കളവാണ്, വലിയ തട്ടിപ്പാണ്, വലിയ ജനവഞ്ചനയാണ്, കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ജനങ്ങൾ അവർ വോട്ട് ചെയ്ത് പുറത്തിറക്കി വിട്ടത്. ഒരു കാലത്ത് 400 അംഗങ്ങളുണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് 44-45 അംഗമായി ചുരുങ്ങേണ്ട കാരണമെന്താ? കാലത്തിന്റെ ചുവടെടുത്ത് വളരെ വ്യക്തമല്ലേ? ഇതുപോലുള്ള അഴിമതിയാണ് അവർ നടന്നത്, രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായ അഴിമതി, അഴിമതി ആരോപണങ്ങൾ. അതിന് കോൺഗ്രസ് പാർട്ടി വലിയ ബലമുണ്ടെന്നു. പക്ഷേ അതിപ്പോഴും പറയുന്നത് വളരെ പരിശുദ്ധന്മാരാണ്, ഞങ്ങളെല്ലാം പുണ്യവാളന്മാരാണെന്നാണ്. പക്ഷെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഇപ്പൊ സുധീരിന് പറയാം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഇത് തെളിവായിട്ട് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഓതന്റിസിറ്റി, വെറാസിറ്റി ഇതൊക്കെ ഒരു കോടതിയിൽ കൊണ്ടുപോയി ഉരച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ തെളിവ് നിയമപ്രകാരം നിലനിൽക്കില്ല. തെളിവ് നിയമം അനുസരിച്ചല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. ആളുകൾ ക്രിമിനൽ നടപടി നിയമമോ തെളിവ് നിയമം അനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു കാലം വന്നാൽ സുധീരിനെ പോലുള്ള ആളുകൾക്ക് ഒരുപാട് കാലം തുടരാം. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്, സംഭവിക്കുന്നത് മറിച്ചാണ്. ഇവിടെ അടുക്കൽ ജയശങ്കർ, ഈ തെളിവുകൾ എന്നിപ്പോൾ പറയുന്നത്, ഇപ്പോൾ സരിത കുറെ തെളിവുകൾ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്, പക്ഷേ അതിലും ഏറെ തെളിവുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുക കൂടിയാണ് തമ്പാനൂർ റവി ചെയ്യുന്നത്. ഒരുപക്ഷെ ആ തെളിവുകൾ പിടിച്ചെടുക്കേണ്ടതിന്റെ പോലും അനിവാര്യതയല്ലേ ഇത്? തീർച്ചയായിട്ടും ഈ സംഭാഷണം വളരെ മുമ്പ് നടന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ഒരുപക്ഷെ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടുകയോ ചെയ്ത് കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നത് സരിത വളരെ സമർത്ഥയായ ഒരു സ്ത്രീയാണ്. അവർ ഇതുപോലുള്ള തെളിവുകൾ ധാരാളമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവർ ഇത്രയും കാലം ഇത് വെച്ച് വില പേശുകയായിരുന്നു. ഇനി ഒരു പക്ഷേ അത് ചെലവാകുകയില്ലെന്ന് തോന്നിയുകൊണ്ടായിരിക്കാം ഘട്ടം ഘട്ടമായിട്ട് ഇതുപോലുള്ള തെളിവുകൾ പുറത്തുപിടിക്കുന്നത്. എനിക്ക് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 3-4 ദിവസത്തിനകത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അവർക്ക് ഉപദേശം നൽകുന്ന കേൾവിയും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അടുക്ക ജയശങ്കർ, ഒരു പക്ഷേ ഇത് ഈ ടെലിഫോൺ സംഭാഷണം ഉണ്ടായിട്ടുള്ളത് കോയമ്പത്തൂരിൽ സി ഡി അന്വേഷിച്ച് സോളാർ കമ്മീഷൻ ബിജു രാധാകൃഷ്ണനെ കൊണ്ട് പോയ ദിവസമാണ്. ആ സി ഡി വേട്ടയിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ ആശങ്ക ഉണ്ടായിരുന്നു എന്നതുകൂടിയല്ലേ തമ്പാനൂർ രവിയുടെ വാക്കുകൾ വ്യക്തമാകുന്നത്? അത് വളരെ ശരിയാണ്. കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിക്ക് വളരെ ആശങ്ക വേവലാതെ ഉണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രി ഈ അതേ ശരിക്കും വർത്തമാനം പറയുന്നത് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നീട് ഉള്ളിലെ ഈ ആളുകയാണ്. ഇത് എത്ര നാൾ പാർട്ടിക്കകത്ത് തന്നെ ഒരു പ്രബല വിഭാഗം, ഒരു പ്രബല വിഭാഗമല്ല പാർട്ടിക്കകത്ത് ബഹുഭൂരിപക്ഷ ആളുകളും ഈ ചേട്ടൻ എങ്ങനെയെങ്കിലും രാജിവെച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ആരും അത് ഉറക്കെ പറയുന്നില്ല, നമ്മുടെ അജയ് തറയില്ല അല്ലാതെ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവാണ്. പക്ഷെ എത്ര ദിവസം ഇദ്ദേഹത്തിന് ഇങ്ങനെ നിൽക്കാൻ കഴിയും? വി ഡി സതീശൻ ഇതുവരെ ഇതേക്കുറിച്ച് ഒരു അക്ഷം പോലും പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല. വി ഡി സതീശൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി സതീശൻ അല്ലെങ്കിൽ പ്രതാപൻ അങ്ങനെയുള്ള ഏതെങ്കിലും ആദർശശാലികൾ ഒരു വെടി പൊട്ടിക്കുക, ആദ്യത്തെ ഒരു വെടി പൊട്ടിക്കാനേ ആളുകൾക്ക് ഒരു പ്രയാസമുണ്ടാവുള്ളൂ. പിന്നെ അത് തൃശൂർ പൂരത്തിന്റെ അമുട്ടുമുട്ടുന്ന രീതിയിലായിരിക്കും. കൂട്ടപ്പൊരിച്ചിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമ്മൻചാണ്ടിക്ക് അത്ര അധികം നാളിങ്ങനെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം ഉറച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല.